Malabar Golden Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude. സേവനത്തിന്റെ 70 വർഷങ്ങൾ. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ. ഓറ ഓരോ വീടും. പുനർജനി യോഗ കൗൺസിലിംഗ് ആൻഡ് മെഡിറ്റേഷൻ സ്റ്റഡി സെന്റർ, പഴയങ്ങാടി. ഡെസ്ഡിമോണ ലേഡീസ് ഫാഷൻ, ഫസ്റ്റ് ഫ്ലോർ, സിറ്റി സെന്റർ, ഓപ്പോസിറ്റ് സെന്റ് മേരി സ്കൂൾ, പയ്യന്നൂർ. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. TR's Flair Bridal Beauty Studio, TR Building, Tiki Bazaar, Payyanur. Krishna Traders, Latifia School in Samibam, Bypass Road, Perumba. Bag Bazaar Old Bus Stand Service Tank in Samibam, Main Road, Payyanur. Bag Bazaar New Bus Stand Road, ഗ്രാൻഡ് തേജസിന് എതിർവശം, പയ്യന്നൂർ. ഇടതുപക്ഷവും ബി ജെ പിയും കോൺഗ്രസിനെ തകർക്കാനുള്ള ശ്രമമാണ് കേരളത്തിലും രാജ്യത്തും നടത്തിവരുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി. പയ്യന്നൂരിൽ മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കുന്ന ജനങ്ങളുടെ ഭരണകൂടമാണ്. നമ്മുടെ ആരാണ് പരമാധികാരി? ഭരണാധികാരികളല്ല, പരമാധികാരി ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളാണ്, വോട്ടർമാരാണ്. അപ്പൊ ജനാധിപത്യ വ്യവസ്ഥയിൽ പരമാധികാരി ജനങ്ങളാണ്. ജയിപ്പിച്ചിട്ട ഭരണാധികാരികളെ അടുത്ത വേളയിൽ തോൽപ്പിക്കാനുള്ള അധികാരം ജനങ്ങൾക്കുണ്ട്. അത് വിശ്വസിക്കാത്ത ഒരു പ്രസ്ഥാനമാണ് RSS-ഉം BJP-ഉം. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റും കേരളം ഭരിക്കുന്ന പിണറായി ഗവൺമെന്റും ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. കിറ്റുകളുടെ മറവിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി പറഞ്ഞു. ഓരോ കിറ്റിന്റെയും മറവിൽ ചെയ്യുന്ന ചൂഷണം മനസ്സിലാക്കണം. 500 രൂപയുടെ കിറ്റ് സർക്കാർ ഖജനാവിലെ കാശ് എടുത്തുകൊണ്ട് ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതിപ്പണം, അതാണ് ഖജനാവിലെ കാശ്. ആ കാശ് എടുത്തിട്ട് ആ കിറ്റ് തരുന്നു. ആ കിറ്റിൽ 500 രൂപയുടെ സാധനമുണ്ട് എന്ന് സർക്കാർ പറയുമ്പോൾ ആ കിറ്റിൽ ഉള്ള സാധനം എടുത്ത് നോക്കി അതിന്റെ തൂക്കം ശ്രദ്ധിച്ച് അതിന്റെ മാർക്കറ്റ് വില നോക്കിയാൽ 500 രൂപയുടെ സാധനത്തിന് പകരം 300 രൂപയുടെ സാധനം ഉണ്ടാകും. ബാക്കി 200 രൂപ നമുക്കൊരു സഹായം ചെയ്യുന്നു എന്ന വ്യാജന നമ്മളെ ചൂഷണം ചെയ്യുന്നു, നമ്മുടെ പോക്കറ്റ് അടിക്കുന്നു, നമ്മളെ പൊള്ളിയടിക്കുന്നു ഈ സർക്കാർ. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് കടന്നുവന്ന പിണറായി ഗവൺമെന്റ് യോഗ്യതയില്ലാത്ത സ്വപ്ന സുരേഷിനെ പോലുള്ളവർക്കാണ് ജോലി കൊടുത്തത്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പുറത്തു നിൽക്കുമ്പോഴാണ് സർക്കാർ ഇത്തരത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഞ്ചാബിലെ അമൃത സർവകലാശാലയിൽ നിന്ന് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി, എന്നിട്ടോ പിണറായി വിജയനും പിണറായി വിജയന്റെ സ്വന്തക്കാരനായിട്ടുള്ള IT ചാർജുള്ള IAS-കാരനായ ഇപ്പോ ജയിലിലേക്ക് പോകാൻ നിൽക്കുന്ന ശിവശങ്കറിനും കൊടുത്തു വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ്. ഇവിടെ ജോലി കിട്ടിയത് കേരളത്തിലെ സർക്കാരിന്റെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന IT വകുപ്പിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ശമ്പളം 1.5 ലക്ഷം രൂപ, യോഗ്യത 10ാം ക്ലാസ്സും പുസ്തി. വ്യാജ ബിരുദവും സമ്പാദിച്ച് കൊണ്ടുവന്നിട്ട് ഇതറിയാതെ കൊടുത്തതല്ല, ഈ വ്യാജ ബിരുദമാണെന്ന് അറിഞ്ഞിട്ട് മാസങ്ങളായി കേരളത്തിലെ പോലീസ് അത് പിടിച്ചെടുത്തോ? ഇല്ല. അപ്പൊ ജോലി കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, സ്വപ്നം കൊടുത്തിട്ട് ജോലി. ചടങ്ങിൽ AV വത്സല അധ്യക്ഷത വഹിച്ചു. ജില്ലാ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് രജനി രമാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. എം നാരായണൻകുട്ടി, AK ശ്രീജ, MK രാജൻ, AP നാരായണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, ലളിത ടീച്ചർ, EP ശ്യാമള, മറിയാമ വർഗീസ്, അത്തായി പത്മിനി, സി പൂമണി, നളിനി ടീച്ചർ, മിനി വേണുഗോപാൽ, കോമളവല്ലി, ഗീത, ദേവി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.